കുറേ കാലം കത്തിജ്വലിച്ചുകൊണ്ട് നമ്മുടെ റിസർവ് ബാങ്കിലെ ഗവർണറായിരുന്ന രഘുറാം രാജൻ ഗവൺമെൻറ്റിന് NDA ഗവൺമെൻറ്റിന് നരേന്ദ്രമോദിക്കുമെതിരെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ത്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീക്ഷണങ്ങൾ നേരെ ഓപ്പോസിറ്റാക്കിയിട്ട് നരേന്ദ്രമോദിയും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും ചെയ്യുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ശരിയാണെന്നും അതൊക്കെ വേണ്ടതാണെന്നും പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഫോറിൻ സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന IFS ഉദ്യോഗസ്ഥൻ ജയ്ശങ്കർ, അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കണ്ടുപിടുത്തവുമായിട്ട് വന്നിരിക്കുന്നു. സംഘികളും RSSകാരും BJPയും എല്ലാം നെഹ്റുവിനെ അവഹേളിക്കാനായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്ന്. നെഹ്റുവിനെ മാത്രമായിട്ട് അവഹേളിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? കോൺഗ്രസ്സിൽ വേറെ കുറേയധികം പ്രധാനമന്ത്രിമാരില്ലേ? നരസിംഹറാവുവിനെ, അല്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയെ, അല്ലെങ്കിൽ വേറെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ, ഇവരെ ഒന്നും BJPക്കാർ അവഹേളിച്ചിട്ടില്ലല്ലോ. നെഹ്റുവിനെ മാത്രം, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതം ഭരിച്ച നെഹ്റുവിനെ മാത്രം ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവഹേളിച്ചു എന്നാണോ, അല്ല ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു എന്നാണോ? രണ്ടായാലും ഉള്ളത് പറയുന്നതിൽ പൂർവിക പ്രധാനമന്ത്രിമാർ രാഷ്ട്രത്തിന് ഉണ്ടാക്കി കഴിഞ്ഞ കുഴപ്പങ്ങളെക്കുറിച്ച് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അതെല്ലാം നെഹ്റുവിനോട് പ്രത്യേകമായിട്ട് വൈരാഗ്യമുണ്ടായിരുന്നു എങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ ആൾ തന്നെയല്ലേ ഇന്ദിരാഗാന്ധി? അവരുടെ കുടുംബത്തിലെ തന്നെ ആളല്ലേ രാജീവ് ഗാന്ധി? അവരൊക്കെ ഇന്ത്യ ഭരിച്ചിരുന്നല്ലോ. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ളത് പ്രഖ്യാപിച്ച് ഭാരതത്തെ ഒരു പ്രത്യേക ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് ഭാരതത്തിൻ്റെ ഭരണഘടന പോലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറ്റിയവരാണ് ഇന്ദിരാഗാന്ധിയും ബാക്കിയുള്ളവരും. അവരെക്കുറിച്ച് ഒന്നും പറയാത്തത് നെഹ്റുവിനെക്കുറിച്ച് മാത്രം പറഞ്ഞു എന്ന് ജയ്ശങ്കറിന് ഇപ്പോൾ തോന്നേണ്ട കാര്യം എന്തിരിക്കുന്നു? മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങളല്ല തീരുമാനിക്കുന്നത്, ഭാരതം എങ്ങനെ നിലനിൽക്കണം, ഭാരതത്തിനകത്ത് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവണം, ഭാരതത്തിലെ ജനതയെ അകത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ട് വേർതിരിച്ച് പുറത്തുള്ളവരെ പുറത്താക്കാനും അകത്തുള്ളവരെ കുറേ കൂടി രാഷ്ട്രത്തിന് ആഭിമുഖ്യമുള്ളവരും ആക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭാരതീയരല്ലേ? അങ്ങനെ തീരുമാനിക്കുമ്പോൾ ലോകത്തിലെ മറ്റുള്ളവർക്ക് എന്ത് അഭിപ്രായമുണ്ട് ഇല്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. അതിൽ ഭാരതം ഒറ്റപ്പെടുകയോ ഇരട്ടപ്പെടുകയോ ചെയ്യുന്നു എന്ന് ജയ്ശങ്കറിന് തോന്നാനുള്ള കാരണം എന്താണാവോ? നമ്മുടെ നാട്ടിനകത്തും നമ്മുടെ നാട്ടിനകത്ത് ഇല്ലാത്തതും ഉണ്ടാവേണ്ടതുമായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കുമ്പോൾ വിദേശത്തുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അങ്ങനെ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ നോക്കാറുണ്ട്. ഇനി വീണ്ടും ഒന്ന് ജവഹർലാൽ നെഹ്റുവിലേക്ക് അദ്ദേഹം പറഞ്ഞു തന്നെ എടുക്കാം. ഈ മഹാത്മാഗാന്ധിയെക്കുറിച്ചൊരു സിനിമ എടുത്ത മാതിരി ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ മഹാത്മാഗാന്ധിയുടെ സിനിമ എടുത്ത അതേ വ്യക്തികൾ തന്നെ തീരുമാനിച്ചതാണ്. എന്തേ അതെടുക്കാത്തത്? എടുത്തിരുന്നു എങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സിനിമയാണ് നെഹ്റുവിനെക്കുറിച്ച് എടുക്കുന്നതെങ്കിൽ ലോകവും ഭാരതീയരും ഞെട്ടുന്ന പല പല സഭ്യമല്ലാത്ത പല കാര്യങ്ങളും പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും നമുക്കൊക്കെ ഭാരതീയർ ശിശുദിനം ആഘോഷിക്കുന്നത് ഈ മനുഷ്യൻ്റെ ജന്മദിനമാണോ എന്നുവരെ ഞെട്ടിത്തെറിച്ച് ചോദിക്കാവുന്ന വിധത്തിലുള്ള ഒരു സഭ്യമല്ലാത്ത ജീവിത ശൈലിയുള്ള നെഹ്റുവിൻ്റെ അസഭ്യതയെക്കുറിച്ച് പറയുന്നതിൽ എന്താ ഇത്രയധികം വികാരം? ഇപ്പോൾ കൊള്ളേണ്ട കാര്യം അവർ യഥാർത്ഥത്തിൽ എങ്ങനെ ഈ രാഷ്ട്രത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ. ഇവിടെ പഞ്ചാബിലെ പ്രശ്നങ്ങൾ, ഖാലിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കിയതും ഗോർഖാലാൻഡ് പ്രശ്നം ഉണ്ടാക്കിയതും നോർത്ത് ഈസ്റ്റിലെ മാവോയിസ്റ്റുകളുടെ പ്രശ്നം ഉണ്ടാക്കിയതും ജമ്മുക്കാർ പ്രശ്നം ഉണ്ടാക്കിയതും ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത സ്ഥലം ചൈനക്കാരെടുത്താൽ നമുക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞതും അന്താരാഷ്ട്ര നേതാവാകാൻ വേണ്ടി പാകിസ്ഥാൻ പിടിച്ചെടുക്കാത്ത കാശ്മീരിനെ പാകിസ്ഥാന് വിട്ടുകൊടുത്ത് UNO തീരുമാനത്തിന് വിട്ട് ഭാരതം എന്നും ഒരു പ്രശ്ന സമ്പൂർണമായിട്ടുള്ള രാഷ്ട്രമാക്കി തീർത്തതൊക്കെ ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങേര് എന്ത് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിലും ശാശ്വതമായിട്ടുള്ള 5-6 പ്രശ്നങ്ങൾ ഭാരതത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പോയത്. അതെല്ലാം ഭാരതീയർ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അതിനെക്കുറിച്ച് ഉറക്കെ പറയുന്നു എങ്കിൽ എന്താ തെറ്റ്? ഈ ഭാരതത്തെ ധന്യമാക്കാൻ കഴിവുണ്ടായിരുന്ന വ്യക്തികളെ തമസ്കരിച്ച് അവരെ താറടിച്ച്
അവരെ പുറകോട്ടാക്കി തൻ്റെ കുടുംബത്തിന് ആധിപത്യം നൽകിയിട്ട് അങ്ങനെ ഒരു കുടുംബ വാഴ്ചയ്ക്ക് കാരണക്കാരനായ ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രത്യേക ന്യൂനപക്ഷങ്ങളെ മാത്രം പ്രീണിപ്പിക്കുന്ന വിധത്തിലും മതേതരത്വത്തിലും 100% എതിരായിട്ടുള്ള അനവധി തീരുമാനങ്ങൾക്ക് കാരണമായിട്ടുള്ള നെഹ്റുവിൻ്റെ കാടത്വം നിറഞ്ഞ ആ ഭരണകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതിപ്പോൾ തുടങ്ങിയതല്ലല്ലോ. നെഹ്റുവിൻ്റെ കുടുംബവും ജിന്നയുടെ കുടുംബവും തമ്മിലുള്ള രക്തബന്ധവും, നെഹ്റുവിൻ്റെ കുടുംബവും ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബവും തമ്മിലുള്ള രക്തബന്ധവും, നെഹ്റുവിൻ്റെ കുടുംബത്തിലുള്ളവരെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇത്ര പ്രീണിപ്പിക്കാനുള്ള ലെവലിലേക്ക് എത്തിയത് എന്നുള്ളതും, ഈ ഏഷ്യാ ഭൂഖണ്ഡത്തിലെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരും നമ്മളുടെ ജമ്മു കാശ്മീരും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇത്രയുമധികം പ്രശ്നം ഉണ്ടാക്കിയത് താൻ പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞ് തത്രപ്പാടിൽ ചെയ്തു കൂട്ടിയ ആദ്യ കാലഘട്ടത്തിലെ തിന്മകളാണ്. പാകിസ്ഥാനിലും ചുറ്റുമുള്ള രാജ്യങ്ങളിലും ഇത്രയുമധികം ഹിന്ദുക്കൾ നരകയാതന അനുഭവിച്ച് ഉന്മൂലനം ചെയ്യപ്പെടാൻ കാരണവും നെഹ്റുവും നെഹ്റുവിൻ്റെ കുടുംബത്തിലുള്ളവരുടെയും ഭരണമാണ്. നെഹ്റുവിൻ്റെ കുടുംബത്തെക്കുറിച്ച്, നെഹ്റുവിൻ്റെ സാൻമാർഗികമല്ലാത്ത പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ OM മത്തായി ഒക്കെ അങ്ങോട്ട് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വരെ കത്തിച്ച് കളയാൻ നിർബന്ധിതരാക്കിയിട്ട് നെഹ്റുവിൻ്റെ ചരിത്രം, ഈ ജീവചരിത്രം, ഇമ്മോറൽ ചരിത്രം ലോകം അറിയാതിരിക്കാൻ പാകത്തിന് ഒരു ഒരു പ്രത്യേക വീക്ഷണം ഉണ്ടാക്കിയിട്ട് ഗ്ലോറിഫൈ ചെയ്ത് നെഹ്റുവിനെ ആധുനിക ഭാരതത്തിൻ്റെ പിതാവ്, മഹാത്മാഗാന്ധിക്ക് തുല്യം പ്രാധാന്യം നൽകി സർവവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായ മനുഷ്യനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ ഈ ജയശങ്കർ ജി ഇത്ര കുഴപ്പം, അത് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാൻ കാരണം? ഇത്രയും കാലം ഒന്നും തോന്നാത്തത് ഇപ്പോൾ പെട്ടെന്ന് ഈ NDA ഗവൺമെൻറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നെഹ്റുവിനെതിരെ സംഖികൾ ആഞ്ഞടിക്കുന്നു എന്നൊക്കെ പറയാൻ തോന്നാൻ കാരണം എന്താ? എന്തൊക്കെയാണ് അവർ ആഞ്ഞടിച്ചത്? അടിച്ചതിൽ അസത്യവും അധർമ്മവും അനീതിയും അന്യായവുമായിട്ടുള്ളത് എന്താണ് എന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതൊന്നും പറയാതെ ഏതാണ്ട് നെഹ്റുവിനെക്കുറിച്ച് യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ലോകം അറിഞ്ഞു വരുന്നതിനിടയ്ക്ക് സുഭാഷ് ചന്ദ്രബോസിനെയും താറടിച്ച്, ലാൽ ബഹദൂർ ശാസ്ത്രിയെയും താറടിച്ച്, നരസിംഹറാവുവിനെയും താറടിച്ച്, അതുപോലെ തന്നെ ഈ നാട് ഭരിച്ച നന്മ നിറഞ്ഞ വ്യക്തികൾ VK കൃഷ്ണമേനോനെയും താറടിച്ച്, സർദാർ വല്ലഭായ് പട്ടേലിനെയും ഇല്ലാതെയാക്കി യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരെയൊക്കെ തമസ്കരിച്ച് ഒരു വ്യക്തിയെ മാത്രം പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോഴെങ്കിലും ജനത ഇതൊക്കെ തിരിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കാൻ IFS ഒന്നും ഇല്ലെങ്കിലും, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഒന്നും ഇല്ലെങ്കിലും, സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ജയശങ്കർജിയോട് വെറുതെ ഒന്ന് പറയുകയാണ്. സംഘികളല്ല നെഹ്റുവിനെ താറടിക്കുന്നത്, നെഹ്റുവിൻ്റെ കർമ്മവും കർമ്മഫലവും തന്നെയാണ്. കാലചക്രം തിരിയുമ്പോൾ സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാവിതതോ ദേവയാന, സത്യം പുറത്തേക്ക് വരും. ആർക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പുറത്തേക്ക് വരുന്ന കൂട്ടത്തിൽ വന്നതാണ് ഇതെല്ലാം എന്നുകൂടി അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ സംഘികൾ നെഹ്റുവിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചതൊന്നുമല്ല, അവനവൻ ചെയ്തു കൂട്ടിയ കർമ്മബലത്തിൻ്റെ പരിണത ഫലം പ്രകൃതി പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇനിയും അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ് സത്യം എന്നുള്ളത് കൂടി അറിയാൻ അങ്ങക്ക് സാധിക്കട്ടെ. അങ്ങ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോൾ ജനങ്ങളത് കുറേ കൂടി ബോധവാന്മാരാകുമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.